കാവ്യലക്ഷ്മി 2019-20 ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ എറണാകുളം ബ്രാഞ്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ ഓൾ ഇന്ത്യ നീറ്റ് റാങ്ക് 5452. ഞാനിപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ MBBS ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. എനിക്ക് ഒരു നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടാൻ കാരണം തന്നെ ബ്രില്യൻറ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 12th കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് എങ്ങനെ പഠിക്കണം എന്നോ എങ്ങനെ ഏതൊക്കെ ബുക്സാണ് റെഫർ ചെയ്യേണ്ടതെന്നോ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ബ്രില്യൻറ്റ് എക്സാംസിനൊക്കെ എനിക്ക് മാർക്ക് കുറച്ച് കുറവായിരുന്നു. അപ്പം ടീച്ചേഴ്സൊക്കെയാണ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പം വെറും നമ്മളിപ്പോൾ ബോർഡ് എക്സാമൊക്കെ എഴുതുമ്പോൾ ബുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കും, പിന്നെ കുറേയൊക്കെ ചിലപ്പം ബൈ ഹാർട്ട് ചെയ്യും, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കും, അങ്ങനെയൊക്കെയല്ലേ പഠിക്കാം. പക്ഷേ നീറ്റിന് നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിക്കേണ്ടത്. നമ്മളിപ്പം ഓരോ വേർഡ് ബൈ വേർഡായിട്ട് വായിക്കും, എന്നിട്ട് കൺസെപ്റ്റ് നല്ല ക്ലാരിറ്റി വരണമല്ലോ. അപ്പം അതൊക്കെ ക്ലാരിറ്റി ഒക്കെ നല്ലോണം വന്നു തുടങ്ങിയത് ബ്രില്യൻ്റ് ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ. നല്ല അടിപൊളി ക്ലാസ്സസാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നല്ലോണം കൺസെപ്റ്റ്സൊക്കെ നല്ലോണം മനസ്സിലായി. പിന്നെ ബയോളജി എൻ സി ആർ ടി കഴിഞ്ഞിട്ടുള്ള വേറെ എന്തും. ബയോളജിക്ക് എസ്പെഷ്യലി നമ്മളിങ്ങനെ വേർഡ് ബൈ വേർഡായിട്ട് നമ്മൾ വായിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കണം എന്നും എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും MCQ ബേസ്ഡ് ആയിട്ട് പഠിക്കണം എന്നും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എന്നിട്ട് റെഫർ ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ബ്രില്യൻ്റിലെ സാറുമാരാണ്. പിന്നെ ഞങ്ങളെ ക്ലാസ് ടീച്ചറായ രാജിതാ മിസ്സും പിന്നെ ഹോസ്റ്റൽ മിസ്സായ സോണിയ മിസ്സും നിത്യ മിസ്സൊക്കെ ഞങ്ങൾക്ക് നല്ലോണം മോട്ടിവേഷൻ തരായിരുന്നു. നമുക്കൊക്കെ നല്ല ടെൻഷനുള്ള സമയത്തൊക്കെ നമ്മൾ വന്നിട്ട് നല്ലോണം നമ്മളെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അതൊക്കെ തന്നെ ഒരു വലിയൊരു ഹെൽപ്പായിരുന്നു നമുക്കിങ്ങനെ ആകെ ഡെസ്പായി നിൽക്കുമ്പോഴൊക്കെ. അതൊക്കെ തന്നെ നല്ലോണം സഹായിച്ചു. പിന്നെ ബ്രില്യൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ എക്സാംസാണ്. ഒരു എക്സാം പോലും നമ്മൾ ശരിക്കും മിസ് ചെയ്യാൻ പാടില്ല. മാക്സിമം എല്ലാ എക്സാംസും നമ്മൾ എഴുതുക. അപ്പോൾ നമ്മൾ എക്സാംസ് എഴുതുമ്പോഴാണ് എങ്ങനെ പഠിക്കണം നമുക്ക് മനസ്സിലാവാം. അതായത് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ടെക്സ്റ്റ് വായിച്ചു. അപ്പം ടെക്സ്റ്റ് വായിച്ചിട്ട് എല്ലാം വായിച്ച് നല്ല വൃത്തിക്ക് വായിച്ചിട്ടേക്ക് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷേ എക്സാം ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാം ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ നല്ല ഫെമിലിയർ ആയിരിക്കും, ഓപ്ഷൻസും നല്ല ഫെമിലിയർ ആയിരിക്കും. പക്ഷേ നമുക്ക് ചിലപ്പം എല്ലാം ഒരേ ആൻസേഴ്സ് ഒക്കെ ഒരേ നാലും ചിലപ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും. എല്ലാം ഒരേ ആൻസർ ആയിക്കൂടിയാൽ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ പിന്നെ എക്സാം കഴിയുമ്പോൾ നമുക്ക് പിന്നെ ടെക്സ്റ്റ് എടുത്ത് റെഫർ ചെയ്യുമ്പോൾ നമ്മൾ എനിക്ക് ഇതൊക്കെ NCERT ഉള്ളതാണോ എന്ന് ചിലപ്പോൾ ചോദിക്കും. പക്ഷേ അത് ടെക്സ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ ആ ലൈനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അങ്ങനെ അതിൻ്റെ മീനിങ് നല്ലോണം മനസ്സിലാക്കി ഇന്നർ മീനിങ് ഒക്കെ മനസ്സിലാക്കി നല്ല ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കത് ആ ഇതൊക്കെ ഉള്ളതാണ് ക്ലിയറായിട്ട് മനസ്സിലാവും. അതായത് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഗുണം വേറെ തന്നെ. അപ്പോൾ നമുക്കങ്ങനെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കാണുമ്പോൾ നമുക്ക് ഓരോ ഇങ്ങനെയൊക്കെ വരാമെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പം ക്വസ്റ്റ്യൻസിന് അങ്ങനെ ടെക്സ്റ്റിലേക്ക് പോകാൻ എന്നെ അങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ എന്നെ നല്ലോണം പറഞ്ഞു തന്നു അവർ. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായി തോന്നി. പിന്നെ ഈ മോഡൽ എക്സാമൊക്കെ പ്രീവിയസ് ഇയർ മോഡൽ എക്സാംസൊക്കെ അല്ലേ ബ്രില്യൻ്റ് നടത്തുന്നത്, അതിൽ മെജോറിറ്റിയും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി വരാറ്. അല്ലാതെ പ്രീവിയസ് ഇയർ എക്സാംസും ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ വന്നപ്പോൾ തന്നെ നമുക്കിപ്പം നല്ല ഫെമിലിയറായി തോന്നി. എനിക്ക് ഇതൊക്കെ അറിയാം, കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരുമല്ലോ. അപ്പം മറക്കുന്നുള്ളൊരു വളരെ വലിയ പ്രശ്നമായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അതൊക്കെ പ്രശ്നമൊക്കെ പരിഹാരമായത് ഈ എക്സാംസിലൂടെയാണ്. പിന്നെ നമുക്ക് ഡിസംബറൊക്കെ ആകുമ്പോൾ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ വന്നു. വീട്ടിൽ പോയി എങ്ങനെ പഠിക്കാനാണ് ആകെ ടെൻഷനായി. അപ്പോഴാണ് ബ്രില്യൻ്റ് പുതിയ ഷെഡ്യൂൾ ഇറക്കി ഇങ്ങനെ ഓൺലൈനായിട്ട് ഫുൾ എക്സാംസ് ആയിരുന്നു. അപ്പം അങ്ങനെ എക്സാംസ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, ഇങ്ങനെ എക്സാം ബേസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എക്സാംസ് നടക്കും, എന്നിട്ട് നമ്മളെ മിസ്റ്റേക്സൊക്കെ റെക്ടിഫൈ ചെയ്യും. എന്നിട്ട് അത് വെച്ച് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗുണം വേറെ തന്നെയായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഹെൽപ്പ് ചെയ്തു. പിന്നെ നമുക്ക് വീണ്ടും നിങ്ങളെപ്പോലെ തന്നെ ലോക്ക്ഡൗണിലായി പിന്നെ എക്സാം മാറ്റി. അപ്പം ഞാൻ ചോദിക്കും എങ്ങനെ പഠിക്കാനോ എന്താ പഠിക്കേണ്ടത് ഒന്നും അറിയില്ല. അപ്പം ബ്രില്യൻ്റ് എന്നിട്ടും പുതിയ ഷെഡ്യൂൾ ഇട്ടു, വീണ്ടും കുറേ എക്സാംസ് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ നല്ല ഹെൽപ്ഫുള്ളായി തോന്നി. അപ്പോൾ അതൊക്കെ തന്നെ ശരിക്കും നല്ലോണം മോട്ടിവേറ്റ് ചെയ്തു. കാരണം എന്താ ഒന്നും ചെയ്യേണ്ട ഒന്നും അറിയില്ലല്ലോ. എന്നിട്ടും ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വഴി നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെ ഇനിയും പഠിക്കാൻ പറ്റും എന്നൊരു
ഇതുണ്ടാക്കി. അപ്പോൾ നമുക്കങ്ങനെ കുറേ പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇതായി തോന്നിയത്, എത്ര മാറ്റി വെച്ചാലും എത്ര മുന്നോട്ട് പോയാലും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയി തോന്നി. എന്നിട്ട് ഇത്രയൊക്കെ നീട്ടി വെച്ചിട്ടും എക്സാംസ് എന്നിട്ടും കുറേ എക്സാംസ് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്കഷൻ ക്ലാസ്സസും ഡൗട്ട് സെഷൻസൊക്കെ അതൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ഈ പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ. ഈ ടെക്സ്റ്റ് മാത്രം ഒതുങ്ങാതെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നതിൻ്റെ ഗുണം വേറെ തന്നെയാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം അറിയുന്നത് നീറ്റ് എഴുതുമ്പോഴായിരിക്കും. അത് ഒന്നാമത് തീരെ ടെൻഷൻ പാടില്ല, ഒട്ടും ടെൻഷൻ ഇല്ലാതെ വേണം എക്സാം എഴുതാൻ. ഞാനിപ്പോൾ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞാനന്ന് നീറ്റ് എഴുതിയപ്പം ടെൻഷൻ ഒന്നും പാടില്ല കേട്ടോ, ഒരു ടെൻഷൻ ഇല്ലാതെ നീറ്റ് എഴുതാം. അപ്പോൾ ഞാൻ നീറ്റ് എഴുതിയപ്പം നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മൾ നീറ്റ് മോഡൽ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീറ്റിന്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ല. അങ്ങനെ കോൺഫിഡൻസ് ഒക്കെ നല്ലോണം ബൂസ്റ്റായി നല്ല രീതിയിൽ എഴുതാൻ പറ്റി. അതൊക്കെ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഓൺലൈനായിട്ടായപ്പോൾ എനിക്ക് നെറ്റൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പം എന്നിട്ടും അനീസറൊക്കെ എപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് എക്സാംസ് അനുഭവം ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാതെ എനിക്ക് കറക്റ്റായിട്ട് എക്സാംസൊക്കെ എഴുതാൻ പറ്റി. അപ്പോൾ അതൊക്കെ എനിക്കൊരു ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ട് പോലും എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തു. അപ്പം സാറൊക്കെ ആകുമ്പോൾ സാർ എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് ടെൻഷനൊക്കെ ഇരിക്കുമ്പോൾ സാറിനോട് സംസാരിക്കുമ്പോഴൊക്കെ സാറൊക്കെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ബ്രില്ലിയൻ്റ് പറയുന്ന എന്താണോ അതേപോലെ കേൾക്കുക, ഇങ്ങനെ നല്ലോണം മോട്ടിവേറ്റ് അവരെങ്ങനെ പഠിക്കണം എന്ന് പറയുന്നു. അതേപോലെ എക്സാംസൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പഠിച്ചാൽ തന്നെ നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ, ടെൻഷൻ ഒന്നും വേണ്ട, ഒരു ടെൻഷനില്ലാതെ ഫ്രീ ആയിട്ട് നല്ല കൂളായിട്ട് എക്സാം എഴുതുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ടെൻഷൻ ലെസ് ആയിട്ട് എക്സാം എഴുതാൻ പോയാൽ നമുക്ക് എന്തായാലും ഇത് കിട്ടും, ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.